മക്കളെ വീഡിയോയിലേക്ക് കടക്കുന്നതിന് മുമ്പ് എല്ലാവരും കമൻറ്റ് ബോക്സിൽ കമൻറ്റ് ചെയ്യുക നിങ്ങളുടെ ഓണ പരീക്ഷ എക്സ്പീരിയൻസ്. നല്ലതാണെങ്കിൽ നല്ലതാണെന്ന് പറയുക, മോശമാണെങ്കിൽ മോശമാണെന്ന് പറയുക, ഇനി വലിയ കുഴപ്പമില്ല എന്നാണെങ്കിൽ വലിയ കുഴപ്പമില്ല എന്ന് പറയുക. മക്കളെ ഓണപ്പരീക്ഷ കഴിഞ്ഞു, അപ്പോൾ അതിനുവേണ്ടി നമുക്ക് തീർച്ചയായിട്ടും സംസാരിക്കേണ്ടതുണ്ട്. ഇനി എൻ്റെ ഒരു പ്രഡിക്ഷനിൽ ഇതായിരിക്കും സംഭവിച്ചിട്ടുണ്ടാവും, എല്ലാ വർഷങ്ങളും ഇത് തന്നെയാണ് സംഭവിക്കുക. അതായത് വളരെ നന്നായിട്ട് ആദ്യം മുതലേ തന്നെ എക്സാമിനറിൻ്റെ ബാച്ച് ക്ലാസ് ആയിക്കോട്ടെ യൂട്യൂബ് ക്ലാസ് ആയിക്കോട്ടെ കൃത്യമായിട്ട് ഫോളോ ചെയ്ത് എല്ലാ ദിവസവും അത്യാവശ്യം പഠിക്കുന്ന ഒരു കുട്ടിയെ സംബന്ധിച്ചിടത്തോളം നിങ്ങളുടെ പരീക്ഷ റിസൾട്ട് വരുമ്പോൾ, നിങ്ങൾക്ക് തന്നെ അറിയാം പരീക്ഷ റിസൾട്ട് വരുമ്പോഴും എന്താ സംഭവിക്കുക, അത്യാവശ്യം നല്ല മാർക്കായിരിക്കും കിട്ടുക. ഒരു 85% പ്ലസ് മാർക്കായിരിക്കും ഓരോ സബ്ജക്റ്റിലും നിങ്ങൾ എക്സ്പെക്ട് ചെയ്യേണ്ടത്. വളരെ റിയലിസ്റ്റിക്, വളരെ സ്വാഭാവികമായിട്ടുള്ള മാർക്കാണ്, നിങ്ങളുടെ എഫേർട്ട് നിങ്ങളുടെ മാർക്ക് കിട്ടും. ചിലവരുണ്ടാവും കുറച്ചൊക്കെ ആദ്യം തട്ടിക്കുട്ടി പഠിച്ചു, എന്നിട്ട് അവസാനം എക്സാമിൻ്റെ സമയത്ത് നമ്മുടെ മാരത്തോൺ ലൈവിലൊക്കെ കൃത്യമായിട്ട് പങ്കെടുത്തു, അതൊക്കെ അടിപൊളിയായിട്ട് ചെയ്തു. ആ കൂട്ടം ആൾക്കാരാണ് നിങ്ങളെങ്കിൽ നിങ്ങൾ എന്ത് ചെയ്യുക, ഒന്ന് കമൻറ്റ് ബോക്സിൽ സർ ഞാൻ ആ കൂട്ടം ആൾക്കാരാണെന്ന് പറയാം. അവരെ ഞാൻ മാരത്തോൺ റണ്ണേഴ്സ് എന്ന് വിളിക്കാം. നിങ്ങൾ മാരത്തോൺ റണ്ണേഴ്സ് ആണെങ്കിൽ കമൻറ്റ് ബോക്സിൽ മാരത്തോൺ റണ്ണേഴ്സ് എന്ന് പറയാം. നിങ്ങളെ സംബന്ധിച്ചിടത്തോളം നല്ലൊരു 10% കുട്ടികൾക്ക് ഒരു ഡീസൻറ്റ് മാർക്ക് എക്സ്പെക്ട് ചെയ്യാം. അതായത് ഒരു 70-85% ഇടയിലായിരിക്കും നിങ്ങളുടെ മാർക്ക് വീഴാൻ സാധ്യത. ഒബ്വിയസ്ലി അത് 95% ആ ഫുൾ മാർക്കിൻ്റെ അടുത്തേക്കുള്ള പോകാനുള്ള സാധ്യത വളരെ കുറവാണ്, കാരണം നിങ്ങൾ അവസാനം മാത്രമേ എഫേർട്ട് എടുത്തുള്ളൂ. പക്ഷേ അവസാനം നിങ്ങൾ എഫേർട്ട് എടുത്തുകൊണ്ട് എഫേർട്ട് എടുത്തില്ലെങ്കിൽ ചിലപ്പോൾ ഒരു 40% കിട്ടുന്ന നിങ്ങൾക്ക് ചിലപ്പോൾ ഇപ്രാവശ്യം എന്താണ് ഈ അവസാനം എടുത്ത ആ എഫേർട്ട് കൊണ്ട് നിങ്ങൾക്ക് ഒരു 75% അല്ലെ 80% നിങ്ങൾക്ക് ചിലപ്പോൾ മാർക്ക് കൂടിയിട്ടുണ്ടാവും. ഇനി മൂന്നാമത് ഒരു കൂട്ടരുണ്ട്, ഒന്നും പഠിക്കാത്തവർ. അവരെ ഞാൻ ഒന്നും പഠിക്കാത്തവർ എന്ന് തന്നെ വിളിക്കാം. ആ കൂട്ടത്തിലാണ് നിങ്ങൾ പെടുന്നതെങ്കിൽ നിങ്ങൾ കമൻറ്റ് ബോക്സിൽ കമൻറ്റ് ചെയ്യുക. മാത്രമല്ല നിങ്ങൾ എന്തായാലും ഈ വീഡിയോ നിങ്ങൾ അവസാനം വരെ എന്തായാലും കണ്ടിരിക്കണം, എല്ലാവരും കണ്ടിരിക്കണം, നിങ്ങൾ കൂടുതൽ ശ്രദ്ധിക്കണം. നിങ്ങളെ സംബന്ധിച്ചിടത്തോളം നിങ്ങൾ എന്താണ് ചിലപ്പം കാര്യമായിട്ടൊന്നും പഠിച്ചിരുന്നുണ്ടാവില്ല, ജസ്റ്റ് അവിടെ ഇവിടെയും കുറച്ച് എക്സാമിനറിൻ്റെ വീഡിയോ ലൈവൊക്കെ കണ്ടിട്ടുണ്ടാവും. പക്ഷേ ഒരു പ്രത്യേക എഫേർട്ടൊന്നും എടുക്കാത്തതുകൊണ്ട് തന്നെ ഓണ പരീക്ഷ അത്ര നന്നായി പോയിട്ടുണ്ടാവില്ല എന്ന് മാത്രമല്ല പരീക്ഷ പേപ്പർ കിട്ടുമ്പോൾ അത് മനസ്സിലായിക്കോളും. ഇനി ചോദ്യം എങ്ങനെ ഓണപ്പരീക്ഷ പോയി എന്നുള്ളതല്ല, ചിലപ്പോൾ നന്നായിട്ട് പോയിണ്ടോ മോശമായിട്ട് പോയിണ്ടോ അതൊന്നും ഇനി അങ്ങോട്ട് മാറ്റർ ചെയ്യുന്ന കാര്യമല്ല. ഇനി മാറ്റർ ചെയ്യാൻ പോകുന്ന കാര്യം ഇനിയുള്ള ദിവസങ്ങൾ നിങ്ങൾ എങ്ങനെ നിങ്ങളുടെ സമയം ചെലവഴിക്കുന്നു, അത് നിങ്ങളുടെ പബ്ലിക് പരീക്ഷേനെ വളരെ ഡയറക്റ്റ്ലി ഇമ്പാക്ട് ചെയ്യും. ജസ്റ്റ് ലൈക്ക് ഓണപ്പരീക്ഷയ്ക്ക് നിങ്ങളെടുത്ത എഫേർട്ടും പ്രിപ്പറേഷനും എങ്ങനെയാണോ ഓരോ ഓണപ്പരീക്ഷയുടെ നിങ്ങളുടെ മൊത്തം ആ ഒരു എക്സ്പീരിയൻസിനെയും അതുപോലെ നിങ്ങൾക്ക് കിട്ടാൻ പോകുന്ന നിങ്ങൾ വെയിറ്റ് ചെയ്തിരിക്കുന്ന മാർക്ക് ഷീറ്റ് ഉണ്ടല്ലേ അതിനൊക്കെ എങ്ങനെ തീരുമാനിച്ചോ ആ എഫേർട്ട് എങ്ങനെ തീരുമാനിച്ചോ അതേപോലെ തന്നെയായിരിക്കും ഇനിയുള്ള ദിവസങ്ങൾ നിങ്ങൾ എടുക്കാൻ പോകുന്ന എഫേർട്ട്, നിങ്ങളെങ്ങനെ നിങ്ങളുടെ സമയം ചെലവഴിക്കുന്നു എന്നുള്ള കാര്യങ്ങൾ നിങ്ങളുടെ പബ്ലിക് പരീക്ഷയുടെ ഫുൾ A+നെയും ഫുൾ മാർക്കിനെയൊക്കെ എഫക്റ്റ് ചെയ്യാൻ പോകുന്നു. ആ ഒരു ബേസിക് കാര്യം ആദ്യം മനസ്സിലാക്കാം. അപ്പോൾ ഇനിയുള്ള സമയം അങ്ങോട്ട് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. രണ്ടാമതൊരു കാര്യം, തമിഴ്നാട്ടിൽ കണ്ടുപേടിച്ച് വന്നവരുണ്ടോ പബ്ലിക് പരീക്ഷ ഡിസംബറിലോ എന്നുള്ള കാര്യം? മക്കളെ, പബ്ലിക് എക്സാം ഡിസംബറിലൊന്നല്ല, പക്ഷേ പബ്ലിക് എക്സാം ഡിസംബറിലാണെന്ന് നിങ്ങൾ വിചാരിച്ചാൽ, നിങ്ങൾ മെൻ്റലി അങ്ങനെ കരുതിയാൽ നിങ്ങളുടെ ആക്ച്വൽ പബ്ലിക് പരീക്ഷയിൽ നിങ്ങൾക്ക് ഫുൾ A+ ഉറപ്പിക്കാം. ഇത് ഞാൻ വെറുതെ പറയല്ല, വളരെ സിമ്പിളായിട്ട് ഞാൻ കാര്യത്തിലേക്ക് കിടക്കുന്നതിന് മുമ്പ് ജസ്റ്റ് ഒരു ബേസിക് നിങ്ങൾ എല്ലാവരും മനസ്സിലാക്കേണ്ട ഒരു കാര്യം, നിങ്ങൾ സ്കൂളിലൊക്കെ പഠിക്കുന്നവരല്ലേ, അപ്പോൾ നിങ്ങൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യം പറയാം, അതിനുശേഷം നമുക്ക് നമ്മുടെ വിഷയത്തിലേക്ക് കിടക്കാം. അതായത് മക്കൾ ഇത്രയേ ഉള്ളൂ, എന്തിനാണ് ഈ ഗവൺമെൻറ് ഈ പബ്ലിക് എക്സാം എന്ന് പറഞ്ഞ് നടത്തുന്ന ഒരു വർഷം? അതായത് ഈ പബ്ലിക് എക്സാമൊക്കെ നാളെ എടുത്ത് മാറ്റി കഴിഞ്ഞാൽ നിങ്ങൾ കാര്യമായിട്ട് ഒന്നും പഠിക്കില്ല എന്ന് അവർക്കറിയാം, ടീച്ചേഴ്സിനും അറിയാം, എല്ലാവർക്കും അറിയാം. പബ്ലിക് എക്സാമൊക്കെ ഉള്ളതുകൊണ്ട് ഒരു സീരിയസ്നെസ് ഒക്കെ വരുന്നതുകൊണ്ട് നിങ്ങൾ എന്ത് ചെയ്യും, അവസാനമാണെങ്കിലും സംഭവം പഠിക്കും, ഫിസിക്സ് ആണെങ്കിലും കെമിസ്ട്രി ആണോ മാത്സ് ആണെങ്കിലും എന്നാണ് നിങ്ങളത് പഠിച്ചോളൂ എന്നുള്ള ഒരു കാരണം കൊണ്ടാണ് അവർ ഈ എല്ലാ വർഷങ്ങളും പഠിച്ചു നടത്തുന്നത്. ഇനി നിങ്ങൾ എന്ത് ചെയ്യണം, ഈ ഒരു ലോജിക്കിനെ, ഈ ഗവൺമെൻറ് ഉണ്ടാക്കി വെച്ച ലോജിക്കിനെ നിങ്ങൾ ഹാക്ക് ചെയ്യണം. എങ്ങനെ ഹാക്ക് ചെയ്യുക, ഏടോ പരീക്ഷ ഉള്ളതുകൊണ്ടാണോ നമ്മളൊക്കെ പഠിക്കുന്നത്? അപ്പോൾ നിങ്ങൾ എന്ത് വിചാരിക്കുക, നിങ്ങളുടെ അടുത്ത വരാൻ പോകുന്ന ഏറ്റവും വലിയ പരീക്ഷ ഏതാണ്? ക്രിസ്മസ് പരീക്ഷ. അതൊരു ക്രിസ്മസ് പരീക്ഷ എന്നുള്ള രീതി കാണാതെ നിങ്ങളതിനെ പബ്ലിക് എക്സാം ആയിട്ട് അങ്ങോട്ട് കാണും. അതാണ് നിങ്ങളുടെ പബ്ലിക് എക്സാം, ഗവൺമെൻറ് നടത്തുന്ന ഫൈനൽ പബ്ലിക് എക്സാം ആണെന്ന് അങ്ങോട്ട് വിചാരിക്കുക, അങ്ങോട്ട് വിശ്വസിക്കുക, സ്വയം വിശ്വസിപ്പിക്കുക. വലിയൊരു ഇല്യൂഷൻ എന്ന് ഉണ്ടാക്കാനല്ല പറഞ്ഞിരിക്കുന്നത്, ഒരു ജസ്റ്റ് ഒരു ഐഡിയ, അങ്ങനെയാണ് പബ്ലിക് എക്സാം എന്നിങ്ങോട്ട് വിചാരിച്ചു കഴിഞ്ഞാൽ അത് ഒരു പബ്ലിക് എക്സാമിന് നിങ്ങൾ എങ്ങനെയാണോ പ്രിപ്പയർ ചെയ്യാൻ പോകുന്നത്, എങ്ങനെയാണോ റിവൈസ് ചെയ്യാൻ പോകുന്നത്, എങ്ങനെയാണോ പഠിക്കാൻ പോകുന്നത്, ആ രീതിയിൽ ഇനിയുള്ള ദിവസങ്ങൾ നിങ്ങൾ പഠിക്കാൻ തീരുമാനിച്ചാൽ നിങ്ങൾ നമ്മുടെ ക്രിസ്മസ് പരീക്ഷ ആവുമ്പോൾ, അതായത് നമ്മുടെ പബ്ലിക് എക്സാം ആവുമ്പോഴേക്കും നിങ്ങൾ സിലബസ് തീർക്കും, നിങ്ങളെല്ലാ കാര്യങ്ങളും വൃത്തിക്ക് പഠിക്കും, നിങ്ങൾ ആ പബ്ലിക് എക്സാമിന് എഴുതേണ്ട കോൺഫിഡൻസ് ലെവലിലേക്ക് നിങ്ങൾ ഉയരും. അതിന് സഹായിക്കാനുള്ള എല്ലാ കാര്യങ്ങളും എക്സാമിനർ ഇനിയുള്ള ദിവസങ്ങളിൽ തരുന്നതായിരിക്കും. പക്ഷേ അത് കൃത്യമായിട്ട് നിങ്ങൾ ഉപയോഗിച്ചേ പറ്റുള്ളൂ.
അതിന് ഒരു കാര്യം കൂടെ, ഒരു സ്റ്റെപ്പും കൂടെ നിങ്ങൾ ഫോളോ ചെയ്യണം. ഈ പറഞ്ഞ കാര്യങ്ങൾ ഞാൻ പറഞ്ഞ് ചെയ്യണം. രണ്ടാമത്തെ കാര്യങ്ങൾ എന്തൊക്കെയാണ് നിങ്ങൾക്ക് നമ്മുടെ ചാനലിലൂടെ കിട്ടാൻ പോകുന്നത് എന്നുള്ള കംപ്ലീറ്റ് ഡീറ്റെയിൽസ് നാളെ, അതായത് ഞായറാഴ്ച ഇന്ന ടൈമിൽ നമ്മുടെ ചാനലിൽ ഞാൻ വന്നിട്ട് വളരെ കൃത്യമായിട്ട് പറയുന്നതായിരിക്കും. ഇനിയുള്ള മാസങ്ങൾ എന്തൊക്കെയാണ് എക്സാമിനർ ചാനലിലൂടെ നിങ്ങൾക്ക് കിട്ടാൻ പോകുന്ന ഫ്രീ ആയിട്ടുള്ള കാര്യങ്ങൾ എല്ലാം പറഞ്ഞു തരുന്നതായിരിക്കും. അതെങ്ങനെ നിങ്ങൾ ഉപയോഗിച്ചാൽ ക്രിസ്മസ് എക്സാമിൽ തന്നെ നിങ്ങൾക്ക് പബ്ലിക് എക്സാമിന് വേണ്ടിയിട്ട് ഫുൾ എ പ്ലസ് ഉറപ്പിക്കുന്ന ലെവലിലേക്ക് എത്തിക്കാം, എങ്ങനെ എത്തിക്കാം എന്നുള്ള കാര്യം കംപ്ലീറ്റ് പറഞ്ഞു തരുന്നതായിരിക്കും. നിങ്ങൾ നാളത്തെ ലൈവിൽ വന്നിരുന്ന് അത് കറക്റ്റായിട്ട് മനസ്സിലാക്കി അത് ഫോളോ ചെയ്ത് കഴിഞ്ഞാൽ ഈ വർഷം വളരെ ഈസി ആയിട്ട് പോകുന്നു. മാത്രമല്ല അവസാനം ആ ഫുൾ എ പ്ലസ്, എല്ലാവരുടെയും ആഗ്രഹമാണല്ലേ പരീക്ഷയിൽ ഫുൾ എ പ്ലസ് കിട്ടുക, അത് ഇങ്ങോട്ട് വന്ന് പോകുന്നുള്ളൂ, ഫുൾ എ പ്ലസും ഫുൾ മാർക്കൊക്കെ. പക്ഷെ അതിന് നാളെ നിങ്ങളെല്ലാവരും ഉണ്ടായിരിക്കണം. ഓക്കെ, ബേസിക് കാര്യമാണ്. പിന്നെ ഞാൻ പറഞ്ഞ പോലെ തന്നെ പബ്ലിക് പരീക്ഷ നമ്മുടെ ഡിസംബറിലാണെന്ന് വിചാരിച്ചുകൊണ്ട് തന്നെ മുന്നോട്ട് പോകാൻ വേണ്ടിയിട്ട് എല്ലാ എഫേർട്ടും ഇടുക. ഓക്കെ, അപ്പം കൂടുതൽ നമുക്ക് സംസാരിക്കേണ്ടത് നാളെ വൈകുന്നേരമാണ്. സോ എല്ലാവരും നാളത്തെ ലൈവിൽ ഉണ്ടാവണം. നാളത്തെ ലൈവിൻ്റെ ലിങ്ക് താഴെ ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തിട്ടുണ്ട്, കമൻറ്റ് ബോക്സിൽ പിന്നിച്ചിട്ടുണ്ട്. സോ മാക്സിമം നിങ്ങളുടെ എല്ലാ ഫ്രണ്ട്സിലേക്കും നാളത്തെ ലൈവിൻ്റെ ലിങ്ക് ഷെയർ ചെയ്യുക, എല്ലാവരെയും കൂട്ടിക്കൊണ്ടുവരിക. ദിസ് ഈസ് അവർ സെക്കൻഡ് ചാൻസ്, ഇത് നമ്മുടെ സെക്കൻഡ് ചാൻസ് ആണ്, ഒരു പക്ഷേ ഇത് ഫൈനൽ ചാൻസ് ആണ്. ഇനി അങ്ങോട്ട് നിങ്ങൾ ഉഴപ്പാൻ തീരുമാനിച്ചാൽ ചിലപ്പോൾ നമ്മുടെ ഈ ഫുൾ എ പ്ലസ് എന്നുള്ള അല്ലെങ്കിൽ നല്ല മാർക്ക് എന്ന് പറഞ്ഞ പ്രൊജക്റ്റ് സക്സസ്ഫുൾ ആവാനുള്ള ചാൻസ് കുറഞ്ഞു വരികയാണ്. ചിലപ്പോൾ ഒരു പക്ഷേ ഒരിക്കലും പോലും നടക്കാത്ത അവസ്ഥയിലേക്ക് മാറാം. സോ ഇനി നമ്മുടെ ഈ നമുക്ക് കിട്ടിയിരിക്കുന്ന ഈ സെക്കൻഡ് ചാൻസ് എല്ലാവരും പ്രോപ്പറായിട്ട് ഉപയോഗിക്കാൻ തീരുമാനിക്കുക. അങ്ങനെ ഉപയോഗിച്ച് ഫുൾ എ പ്ലസ് നേടാൻ റെഡി ആയവരെല്ലാവരും നാളത്തെ ലൈവിൽ വരണം. നാളത്തെ ലൈവിൽ വരാൻ പോകുന്ന എല്ലാവരും തന്നെ കമൻറ്റ് ബോക്സിൽ കമൻറ്റ് ചെയ്യുക, സാർ ഞാൻ വന്നിരിക്കുന്നു. ഓക്കെ, നമുക്ക് നാളെ കാണാം.